ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ ഡ്രൈ കോക്കനട്ട് പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാനായി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള കോക്കനട്ടാണ്. ഞാനിത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ കോക്കനട്ടിൻ്റെ ഈ ഹാർഡ് ഷെൽസൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് നമുക്കിതിനകത്ത് നിന്ന് നമ്മുടെ കോക്കനട്ട് എളുപ്പം എടുക്കാൻ കഴിയും. അതിനാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തത്. അപ്പോൾ ഞാനിതിൻ്റെ ഷെല്ലൊക്കെ റിമൂവ് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവരാം. നമുക്കിതുപോലൊരു നൈഫ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഈ ഷെല്ലിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ ഇതുപോലെ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ബ്രൗൺ സ്കിന്ന് എല്ലാം തന്നെ റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നൈഫ് ഉപയോഗിച്ച് ഈ ബ്രൗൺ സ്കിന്ന് എല്ലാം തന്നെ പീല് ചെയ്തെടുക്കാം. ബ്രൗൺ സ്കിന്ന് ഇതിൽ വരാൻ പാടില്ല. ബ്രൗൺ സ്കിന്ന് വന്നാൽ നമ്മുടെ കോക്കനട്ട് പൗഡറിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. നമുക്ക് കോക്കനട്ട് പൗഡർ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ല വൈറ്റ് കളറിലാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രൗൺ സ്കിന്നെല്ലാം തന്നെ റിമൂവ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ തേങ്ങ ഇതുപോലെ ബ്രൗൺ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ചെറിയ പീസുകളാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി കിച്ചൺ ടൗവലിലേക്കോ കിച്ചൺ പേപ്പറിലേക്കോ ഇട്ട് 1-5 മിനിറ്റ് നേരം ഫാനിൻ്റെ കീഴിൽ വെച്ച് നമുക്ക് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ച് നമുക്ക് ഫാനിൻ്റെ കീഴിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. ഇത് ഇല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പം ഇത് നമ്മൾ ഒരു പേസ്റ്റ് പരുവാകും. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് 5 മിനിറ്റ് നേരം ഫാനിൻ്റെ കീഴിൽ വെച്ചൊന്ന് ഉണക്കിയെടുക്കുന്നത്. നമ്മുടെ തേങ്ങ ഉണങ്ങാൻ വെച്ചിട്ട് 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഇതൊരു കിച്ചൺ ടവലിലേക്ക് കൂടി മാറ്റി തുടച്ചതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇത് ഞാനൊരു 2 ബാച്ചായിട്ടാണ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് റിവേഴ്സ് ബട്ടൺ ഉപയോഗിച്ച് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ നല്ലതുപോലെ മിക്സിയിലിട്ട് ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ നമുക്കിതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറ് ചേഞ്ചാവും. നമ്മളിതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ കറികളൊക്കെ കുറച്ച് ലൂസാവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് 2 സ്പൂൺ എടുത്ത് ചേർക്കാം. അതുപോലെ തന്നെ കറിക്ക് എരിവ് കൂടിപ്പോയാലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഞാനിതുപോലെ ഒരു ഇൻഡക്ഷൻ കുക്കറിലാണ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റൗവിലാണെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ അടുത്ത വീഡിയോയിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചിട്ടുള്ള വളരെ വെറൈറ്റിയായ ഒരു സീഡ് ഐറ്റവുമായി വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അത് തീർച്ചയായും കാണാൻ ശ്രമിക്കേണ്ടതാണ്.